സംസ്ഥാനത്ത് ഇന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേർക്കാണ് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചത് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് രോഗമുക്തി നേടിയത് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് കഴിഞ്ഞ ഇരുപത്തി ഏഴ് മണിക്കൂറിനിടെ എഴുപത്തി മൂവായിരത്തി പതിനഞ്ച് പേർക്ക് പതിനഞ്ച് പേരുടെ സാമ്പിളുകൾ പരിശോധിക്കുകയുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനായക ഇന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്നും ആശങ്കയില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു കാരണം രോഗമുക്തി നേടിയവരുടെ എണ്ണവും ഇന്ന് കൂടുതലാണ് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് ഇന്ന് രോഗമുക്തി നേടിയിരിക്കുകയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരെ മാത്രമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുടെ എഴുപത്തി മൂവായിരത്തി പതിനഞ്ച് സാമ്പിളുകൾ സംസ്ഥാനത്ത് പരിശോധിക്കുകയുണ്ടായി എന്തായാലും കേരളത്തിൽ ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ സ്ഥിരിക്കപ്പെട്ടത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേർ തിരുവനന്തപുരത്ത് മാത്രം ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു എറണാകുളം തൊള്ളായിരത്തി ഇരുപത്തി തൃശൂർ എഴുന്നൂറ്റി ഇരുപത്തിനാലും കോഴിക്കോട് എഴുന്നൂറ്റി എട്ടും കൊല്ലം അറുന്നൂറ്റി തൊണ്ണൂറ്റി കോട്ടയം അഞ്ഞൂറ്റി അറുപതും കണ്ണൂർ നാനൂറ്റി എഴുപത്തി പത്തനംതിട്ട നാനൂറ്റി നാൽപ്പത്തി എട്ടും പാലക്കാട് മുന്നൂറ്റി മുപ്പത്തി അഞ്ചും മലപ്പുറം മുന്നൂറ്റി മുപ്പത്തി മൂന്നും ഇടുക്കി മുന്നൂറ്റി ആറും വയനാട് ഇരുന്നൂറ്റി അൻപത്തിനാലും പാലക്കാട് ഇരുന്നൂറ്റി അൻപതും കാസർഗോഡ് നൂറ്റി ഇരുപത്തിനാലും എന്നിങ്ങനെയാണ് ജില്ലകൾ തിരിച്ചുള്ള കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും മുപ്പത്തി ഒൻപത് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായ ഡബ്ല്യു പി ആർ പത്തിന് മുകളിൽ നാൽപ്പത്തി ആറ് വാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവിടെ എല്ലാം തന്നെ കർശന നിയന്ത്രണമാണ് ഇപ്പോൾ നിലവിലുള്ളത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട് ഇവരിൽ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർ വീടുകളിലാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിലുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ മാത്രമാണ് ഇന്ന് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോവിഡ് കേസുകളിൽ ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനം വ്യക്തികൾ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ നാൽപ്പത്തിയേഴ് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി ഇതോടെ ആകെ മരണം മുപ്പത്തി അയ്യായിരത്തി നാൽപ്പതായി മാറിയിരിക്കുകയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തി മൂന്ന് പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ് ആറായിരത്തി എഴുപത്തി ഒൻപത് പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെയും രോഗം ബാധിച്ചിട്ടുണ്ട് മുപ്പത്തി ഒൻപത് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലിരുന്ന ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് പേർ രോഗമുക്തി നേടിയപ്പോൾ ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ രോഗമുക്തി നേടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി ഇന്ന് രോഗമുക്തി നേടിയിരിക്കുകയാണ് ഇതോടെ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഇപ്പോൾ കോവിഡിൽ നിന്നും സംസ്ഥാനത്ത് മുക്തമായിരിക്കുകയാണ് എത്രയും വേഗം തന്നെ അത് അൻപത് ലക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് കാരണം വാക്സിനേഷനിലെ എണ്ണത്തിലെല്ലാം തന്നെ ഇപ്പോൾ സംസ്ഥാനം മുന്നിട്ട് നിൽക്കുകയാണ് വാക്സിനേഷന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്ക് ഒരു ഡോസ് വാക്സിനും അൻപത്തി ആറ് ശതമാനം പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകിയിരിക്കുകയാണ് എന്തായാലും വാക്സിനേഷൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ ദശലർഷമുള്ള സംസ്ഥാനം ഇപ്പോൾ കേരളമാണ് വിനായക്